നമ്മളൊന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. 5 വിദ്യാർത്ഥികളെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സൂരജ്, എന്താണ് അവിടെ സംഭവിച്ചത്? സൂരജ്: ഉന്മേഷ്, പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 വിദ്യാർത്ഥികൾക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റത്. റാഗിങ്ങിന്റെ ഭാഗമായിക്കൊണ്ടാണ് മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത്. ഈ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ തന്നെ ഇത്തരത്തിൽ പലപ്പോഴും തങ്ങളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം തന്നെ അധ്യാപകരോടും രക്ഷിതാക്കളോടുമെല്ലാം ഈ വിവരം ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഈ 5 വിദ്യാർത്ഥികളും പറയുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഇവർക്ക് നേരെ വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടാകുന്നത്. മുഖത്തുൾപ്പെടെ ഈ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടികളുടെ ചുണ്ടടക്കം മുറിഞ്ഞതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ മുഖം നമുക്ക് കാണിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ പോലും ഇവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇവരെ പിന്നീട് ഈ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഈ തുടർച്ചയായി മർദ്ദനമുണ്ടാകുന്ന സമയത്ത് സ്കൂൾ അധികൃതരെ അടക്കം ഈ വിവരം ധരിപ്പിച്ചിരുന്നു. പക്ഷേ ഇവർ ഇത് ഗൗരവത്തിൽ എടുക്കാതെ പോയതാണ് വീണ്ടും വീണ്ടും ഈ കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഈ പരിക്കേറ്റ 5 വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കൾ. ഉന്മേഷ്. ശരി, സുരസജിയാണ് വിവരങ്ങൾ നൽകിയത്.